ഹായ് കൂട്ടുകാരെ എജു ഹെൽപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിൽ നിറമുള്ള നന്മകൾ എന്ന പാഠഭാഗത്തിലെ മഞ്ഞപ്പാവാട എന്ന കഥയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ കഥ മുഴുവൻ വായിച്ചില്ല പകുതി ഭാഗം മാത്രമേ നമ്മൾ വായിച്ചു മനസ്സിലാക്കിയുള്ളൂ അല്ലേ അപ്പോൾ ആ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് ഇപ്പോഴൊന്ന് വായിച്ചാലോ കയറ്റുകട്ടിലിൽ കുറേ നേരം കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല കണ്ണടച്ചാലും തുറന്നാലും മുന്നിൽ പുത്തൻ മഞ്ഞ പാവാട മാത്രം ഒരുപാട് കൊതിച്ച പാവാട തനിക്ക് കിട്ടാൻ പോകുന്നു മഞ്ഞ പാവാടയുമിട്ട് ഗമയിൽ വിലസുന്നത് മനസ്സിൽ കണ്ട് അവൾ കണ്ണടച്ച് കിടന്നു അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല അവരെന്തോ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട് അവൾ കാതോർത്തു തൻ്റെ മഞ്ഞ പാവാടയെ കുറിച്ച് തന്നെയാണ് അവരും പറയുന്നത് പാവാട വാങ്ങാൻ പണമില്ലാത്തതിനാണ് അച്ഛൻ്റെ വിഷമം നീ എന്തിനാ മോൾക്ക് വെറുതെ ആശ കൊടുത്തേ അച്ഛൻ ചോദിച്ചു മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ട അമ്മയുടെ ശബ്ദം പതറി ഇനി നാളെ അവളോട് എന്തു പറയും അച്ഛൻ ചോദിച്ചു ഒന്നും പറയാതെ അമ്മ എഴുന്നേറ്റു ജനൽപ്പടിയിൽ നിന്ന് മൺകുടുക്കിയെടുത്തു അമ്മയ്ക്ക് കിട്ടുന്ന ചില്ലറ പൈസ ഇട്ടുവച്ചിരുന്ന മൺകുടുക്ക എന്തിനാ അമ്മേ ഈ പൈസയൊക്കെ അവൾ ചോദിക്കാറുണ്ട് അതോ മോൾക്കൊരു അനിയനുണ്ടാവുമ്പോൾ അരഞ്ഞാണം വാങ്ങാനാ അമ്മയുടെ മറുപടി ഇതാവും നീ എന്തു ചെയ്യാൻ പോവുക അച്ഛന് ഒന്നും മനസ്സിലായില്ല വേണ്ട മോളെ വിഷമിപ്പിക്കേണ്ട മോൾക്ക് പാവാടയ്ക്കുള്ള പൈസ ഇതിലുണ്ടാവും അമ്മ കൊടുക്ക നില തുടയ്ക്കാനായി ഉയർത്തി അവൾക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു അത് അവൾ ചാടി എഴുന്നേറ്റ് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ മഞ്ഞ എന്ന മനോഹരമായ കഥ കൂട്ടുകാരെ കേട്ടല്ലോ കൂട്ടുകാർ ഈ കഥ ഒരു രണ്ട് മൂന്ന് വട്ടം വായിച്ച് മനസ്സിലാക്കണം അപ്പോഴതിൻ്റെ ആശയവും അതിൻ്റെ അർത്ഥതലങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഇന്നത്തെ രണ്ട് മൂന്ന് പ്രവർത്തനങ്ങളിലേക്ക് പോകാം പ്രവർത്തനം ഒന്ന് പറയാമെഴുതാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടി എന്തായിരിക്കും പറഞ്ഞത് കൂട്ടുകാർക്ക് പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്തായിരിക്കും പറഞ്ഞത് നമ്മൾ പാഠപുസ്തകത്തിൽ കണ്ടു അച്ഛനും അമ്മയും സംസാരിക്കുന്നത് കുട്ടി ഒളിഞ്ഞിരുന്നു കേട്ടുവെന്ന് അപ്പോൾ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് അച്ഛൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് മഞ്ഞപ്പാവാട വാങ്ങി തരാത്തതെന്ന് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ കുട്ടി അമ്മ മൺകുടുക്ക നിലത്തടിച്ച് പൊട്ടിക്കാനായി ഉയർത്തിയപ്പോൾ അമ്മയുടെ കയ്യിൽ പിടിച്ച് അത് തടഞ്ഞുകൊണ്ട് ആ കുട്ടി അമ്മയോടായിട്ട് പറയുന്ന കാര്യമാണ് നമുക്കിവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് നമുക്കത് നോക്കാം എന്താണെന്ന് കുഞ്ഞനുജിന് അരഞ്ഞാണം വാങ്ങാൻ അമ്മ കുടുക്കൽ സൂക്ഷിച്ചതാണ് ഈ പണം ആ കാശു കൊണ്ട് എനിക്ക് മഞ്ഞപ്പാവാട വാങ്ങിക്കേണ്ട അതുകൊണ്ട് നമുക്ക് അരഞ്ഞാണം തന്നെ വാങ്ങാം അച്ഛന് കാശുണ്ടാവുമ്പോൾ എനിക്ക് മഞ്ഞപ്പാവാട വാങ്ങി തന്നാൽ മതി ഇതായിരിക്കും ആ കുട്ടി അമ്മയോട് കൈത്തണ്ടയിൽ പിടിച്ച് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവുക പ്രവർത്തനം രണ്ട് എന്തെല്ലാം സ്വപ്നങ്ങൾ കഥയിലെ കുട്ടിക്ക് ഒരു പേര് നൽകാമോ കുഞ്ഞനുജിനെക്കുറിച്ച് അവൾ എന്തെല്ലാം സ്വപ്നങ്ങളായിരിക്കും കണ്ടിരിക്കുക എഴുതി നോക്കൂ അപ്പോൾ ഈ കഥയിലെ കുട്ടിക്ക് ഒരു പേര് കൊടുക്കണം കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം ഞാനിവിടെ തൽക്കാലം ചിന്നു എന്ന ഒരു പേരാണ് കൊടുക്കുന്നത് ഈ കുഞ്ഞനുജിനെക്കുറിച്ച് അവൾ എന്തെല്ലാം സ്വപ്നങ്ങളായിരിക്കും കണ്ടിരിക്കുക അതാണ് നമുക്കിവിടെ എഴുതേണ്ടത് നമുക്കൊന്ന് നോക്കാം എൻ്റെ കുഞ്ഞനിയനെ കാണാൻ എനിക്ക് കൊതിയാകുന്നു അവൻ കൈയും കാലും ഇളക്കി എന്നെ നോക്കി ചിരിക്കുന്നത് കാണാൻ എന്ത് രസമായിരിക്കും അവനെ ഞാൻ നന്നായി കളിപ്പിക്കും എൻ്റെ പാവയും കളിപ്പാട്ടങ്ങളുമെല്ലാം അവന് കൊടുക്കും അവൻ ചേച്ചി എന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു അവന് ഞാൻ ഭക്ഷണം വാരി കൊടുക്കും പൂമ്പാറ്റിയെയും കിളികളെയും കാണിച്ചു കൊടുക്കും പാട്ടുപാടി ഉറക്കും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സ്വപ്നങ്ങളായിരിക്കും ചിന്നു തൻ്റെ കുഞ്ഞനുജനെക്കുറിച്ച് വിചാരിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ സ്വപ്നം കണ്ടിട്ടുണ്ടാവുക കൂട്ടുകാർ ഇതിലും വ്യത്യസ്തമായ രീതിയിൽ എഴുതാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക മൂന്നാമത്തെ പ്രവർത്തനം സംഭാഷണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ പാഠഭാഗം നന്നായി വായിച്ചതിന് ശേഷം ഈ പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ അച്ഛനും അമ്മയും അവരുടെ ആ മോളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്കിവിടെ പൂർത്തിയാക്കേണ്ടത് അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അച്ഛൻ നീ എന്തിനാ മോൾക്ക് ആശ കൊടുത്തത് അമ്മ മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ട അച്ഛൻ ഇനി നാളെ അവളോട് എന്തു പറയും അമ്മ നാളെയല്ലേ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് അച്ഛൻ ഇതെന്തിനാ ഈ മൺകുടുക്ക അമ്മ ഇതിൽ കുറച്ച് പണമുണ്ട് ഇതെടുത്ത് മോൾക്ക് മഞ്ഞപ്പാവാട് വാങ്ങാം കുട്ടി വേണ്ട അമ്മേ ആ കുടുക്ക പൊട്ടിക്കേണ്ട ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടു എനിക്ക് മഞ്ഞ പാവാട വേണ്ട ആ പണം കൊണ്ട് എൻ്റെ കുഞ്ഞനിയന് അരഞ്ഞാനും വാങ്ങിയാൽ മതി അച്ഛൻ മോൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അല്ലേ മോള് നല്ല കുട്ടിയാണ് അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് അച്ഛനും അമ്മയും ആ മോളും തമ്മിൽ നടന്ന സംഭാഷണമെന്ന് ഇപ്പോൾ കൂട്ടുകാർ ഇതൊരു മാതൃകയായിട്ട് മാത്രം എടുക്കുക ചില മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങളുടേതായ ഭാവനയിൽ പുതിയൊരു സംഭാഷണം എഴുതാൻ ശ്രമിച്ചു നോക്കുക ഓക്കേ